പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കോടതി വിധി ഉണ്ടായിട്ടും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പിഴയടക്കാതെ മുങ്ങി നടക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനും 12 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എതിരെയുള്ള കോടതി വിധിയാണ് നടപ്പിലാകാതെ കിടക്കുന്നത്. വിധി നടപ്പാക്കി നഷ്ടപരിഹാരം തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവുമായി തപാൽ വകുപ്പ് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സമരത്തിന്റെ ഭാഗമായി 2011 ജനുവരി 19 വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഉപകരണങ്ങളും മറ്റും തല്ലിത്തകർത്ത കേസിലാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചിരുന്നത്. ഈ വിധി നടപ്പാക്കാനാണ് ഹർജി. പെട്രോളിയം വില വർധനയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ അക്രമത്തിൽ ജനാല ചില്ലുകൾ, HCL കിയോക്സ് മെഷീൻ, ബോർഡുകൾ, ടെലിഫോൺ, ജനാല ഗ്ലാസുകൾ തുടങ്ങിയവ തകർത്തിരുന്നു. ഇതിനെ തുടർന്ന് 130,000 രൂപയോളം മന്ത്രിയടക്കം 12 ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും ഈടാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. 2014 വിധി വന്നിട്ടും പണമടയ്ക്കാൻ ഇവർ തയ്യാറായില്ല. മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും 2017 നവംബർ 9 അത് തള്ളിയിരുന്നു. എന്നാൽ കോടതി വിധി പ്രകാരം ഇവർ പണമടയ്ക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് തപാൽ വകുപ്പ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വിധി വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും പണമടയ്ക്കാത്തതിനാൽ വിധി കാലയളവ് മുതൽ 18% പലിശയടക്കം ഈടാക്കി പ്രതികളെ തടവിൽ പാർപ്പിച്ച് നഷ്ടവുമടക്കം 380,943 രൂപ ഈടാക്കി തരണമെന്നാണ് തപാൽ വകുപ്പ് കോടതിയോട് ആവശ്യപ്പെട്ടത്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായ സാഹചര്യത്തിൽ വിധി നടപ്പിലാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന ആക്ഷേപമുണ്ട്. മുഹമ്മദ് റിയാസിനൊപ്പം MK ശശി, AM റഷീദ്, PT കെ രാജീവൻ, T അനിൽകുമാർ, PK അശോകൻ, KM മനോജൻ, KK പ്രദീപൻ, ഷാജി കൊളരാട്, അജില്ലേഷ് കൂട്ടങ്ങാരം, T സജിത് കുമാർ, AP പ്രജിത് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ബാങ്ക് ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള പ്രതികൾ പണമടയ്ക്കാത്ത സാഹചര്യത്തിൽ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നതിനാൽ സാമ്പത്തിക സമാഹരണം എങ്ങനെ നടത്തണമെന്ന ആലോചനയിലാണ് പാർട്ടിയും എന്നാണ് വിവരം. ഇതിനോടനുബന്ധിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസും നിലവിലുണ്ട്. ഈ കേസിലാണ് മുഹമ്മദ് റിയാസ് ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും സമാനമായ വിധിക്ക് സാധ്യതയുണ്ട് എന്നാണ് സൂചന.